ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് കഴിഞ്ഞ ദിവസത്തെ ടെലിവിഷൻ പ്രോഗ്രാമുകളെല്ലാം, എപ്പിസോഡുകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും സൗഖ്യത്തിനും സമാധാനത്തിനും കാരണമായി തീർന്നു എന്നറിയുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ യേശു ജീവിക്കുന്നുവെന്ന ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ ദൈവം അയച്ച സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാൻ പരിശുദ്ധാത്മ സഹായിച്ചു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ക്രിസ്തു യേശുവിലുള്ള എൻ്റെ ബഹുമാനത്തെ, എൻ്റെ സ്നേഹത്തെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വാസ്തവമായും ഈ ഒരു ശുശ്രൂഷ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോകാനുള്ളതിൻ്റെ കാരണം പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന മാന്യ പ്രേക്ഷകർ അറിയേണ്ട ഏറ്റവും വലിയ സത്യം, നിങ്ങളുടെ ശ്രദ്ധ ഒരു പാസ്റ്ററിലേക്കോ ഒരു പുരോഹിതനിലേക്കോ ഒരു മനുഷ്യനിലേക്കോ ആകാതെ യേശു ക്രിസ്തുവിലേക്കാകണം. എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് യേശുവിൻ്റെ സ്നേഹമാണ്. ഈ ഭൂമിയിൽ മനുഷ്യർ മതങ്ങളുടെയും സഭകളുടെയും സംഘടനകളുടെയും ഒക്കെ പേരിൽ പല വിഭാഗീയതകൾ ഇവിടെ നിലനിൽക്കുമ്പോൾ, എൻ്റെ സഭ, നിങ്ങളുടെ സഭ, ഞങ്ങളുടെ മതം, നിങ്ങളുടെ മതം, വാസ്തവത്തിൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കാനോ ഒരു സംഘടന ഉണ്ടാക്കാനോ ഒരു ഒരു നേതാവാകാനോ ഒന്നുമല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന ദൈവം ആരെന്നും ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്നും വാസ്തവമായി പ്രദർശിപ്പിക്കുമായിരുന്നു, വെളിപ്പെടുത്തുമായിരുന്നു. സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മൾ വാസ്തവത്തിൽ കാണുന്നത് ക്രൂശിലാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിപരമായി നിന്ന് അനുഭവിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ദൈവത്തെ വാസ്തവത്തിൽ നമ്മൾ അനുഭവിച്ചറിയണം. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഒരു മതമല്ല, ഇതൊരു അനുഭവമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു സത്യമാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്ന സത്യദൈവം, ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്നത് ആർക്കോ എപ്പോഴോ തോന്നിയ ഒരു തോന്നലല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച യാഥാർത്ഥ്യം, ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും. യേശു ക്രിസ്തുവിൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. യേശു ക്രിസ്തു ജനിച്ച സ്ഥലം ഇന്നും കാണുവാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ രാജ്യത്തിൽ കടന്നു ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ എന്ന ഗ്രന്ഥം ഒരു മതഗ്രന്ഥമല്ല. വാസ്തവത്തിൽ നമ്മൾ മനുഷ്യരാണ് ഇതിനെയെല്ലാം മതഗ്രന്ഥങ്ങളാക്കി മാറ്റിയത്. നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കുന്ന, നിങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന സത്യ വെളിച്ചമാണ് ദൈവത്തിൻ്റെ വചനം, കർത്താവായ യേശു ക്രിസ്തു. വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനമെന്ന് പറയുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ആ വചനം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ഒരു താങ്കൾ ഒരു പക്ഷേ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ആളാകണമെന്നില്ല, അല്ലെങ്കിൽ മുൻപ് ബൈബിൾ വായിച്ച വ്യക്തിയാകണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളൊരു മനുഷ്യനാണോ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഗോഡ്സ് ലവ്സ് യു. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ ഇന്നറിയിക്കാനാണ് വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൽ കടഭാരം കൊണ്ടും രോഗം കൊണ്ടും ശാപബന്ധനങ്ങൾ കൊണ്ടും ഒക്കെ തകർന്ന ഒരു അനുഭവത്തിലായിരിക്കാം നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ തകർന്ന വ്യക്തിയെയും എത്ര വലിയ പരാജിതനെയും ജയത്തിലേക്ക് നയിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും, അവൻ്റെ വചനത്തിന് കഴിയും, അവൻ്റെ വാക്കുകൾക്ക് കഴിയും. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് വിടുതൽ പ്രാപിച്ചവരൊക്കെ ആരായിരുന്നു? സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർ, ചുങ്കം പിരിക്കുന്നവർ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ടാക്സ് കളക്ട് ചെയ്യുന്ന, പണം ആൾക്കാരുടെ കയ്യിൽ കൊടുത്ത് പലിശയ്ക്ക് മേടിക്കുന്ന പോലത്തെ അനുഭവമുള്ള പല ആൾക്കാർ, അങ്ങനെ വിവിധ തരത്തിൽ ആൾക്കാരെ വെറുക്കുന്ന വ്യക്തികൾ പോലും, സമൂഹത്തിൽ ആരും ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ പോലും യേശു സ്നേഹിച്ചിരുന്നു. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മതവും മനുഷ്യനും കൂടെ വിധിച്ച് ഒരു സ്ത്രീയെ, വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ചൊരു സ്ത്രീയെ എറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു. ആ സ്ത്രീയെ ഓടിച്ചുകൊണ്ട് കല്ലെടുത്ത് എറിയാൻ ഇവരെല്ലാം ആരംഭിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് യേശുവിനോട് ചോദിച്ചു, ഗുരു, ഇവളെ
വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ചിരിക്കുക, കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപം ചെയ്യാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആദ്യത്തെ കല്ല് അവൻ എറിയട്ടെ എന്നാണ് പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമ്മൾ കാണാതെ, നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന പ്രവണത മനുഷ്യർക്കുണ്ട്. ഞാൻ പലപ്പോഴും പറയട്ടെ, നമ്മുടെ ഈ ടൗണിലൊക്കെ രാഷ്ട്രീയം പറയുന്നവരും കൊച്ചു വർത്താനം പറയുന്നവരുമൊക്കെ പാർലമെൻറ്റിൽ എന്താ നടന്നത്, വൈറ്റ് ഹൗസിൽ എന്താ നടന്നത്, പ്രധാനമന്ത്രിയുടെ കാര്യം അറിഞ്ഞോ, മുഖ്യമന്ത്രിയുടെ കാര്യം അറിഞ്ഞോ, അല്ലെങ്കിൽ അയലോകത്തെ ആ പുള്ളിയുടെ കാര്യം അറിഞ്ഞോ, ഇതൊക്കെയാണ് ആൾക്കാരുടെ ചർച്ചാ വിഷയം. അല്ലെങ്കിൽ ആ പാസ്റ്റർ കാര്യം അറിഞ്ഞായിരുന്നു, ആ പുരോഹിതൻ്റെ ആ ഇടവകയിൽ നടന്ന വിഷയം നിങ്ങൾ അറിഞ്ഞ എന്തോ കാര്യം അവർ കാണിച്ച്, ഇതൊക്കെ ഈ പറയുന്ന ആളുടെ വീട്ടിൽ പഞ്ചസാരയുണ്ടോ, അരിയുണ്ടോ, പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ടോ, ട്യൂഷൻ ഫീസ് അടച്ചോ, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ, നാളെ കൊണ്ടുപോകാൻ ഡ്രസ്സുണ്ടോ, ഇതൊന്നും പുള്ളിക്ക് അറിയത്തില്ല. നാട്ടുകാരുടെ കാര്യങ്ങളെല്ലാം പുള്ളിക്കറിയാം. അയലോക്കത്തെ വീട്ടിൽ എന്തോ ഉണ്ട്, ആ പാസ്റ്റർ കയ്യിൽ എന്തോ ഉണ്ട്, ഈ ആളുടെ കയ്യിൽ, ഇതൊക്കെ അന്വേഷിക്കലാണ് പലരുടെയും ജീവിതാനുഭവം. പക്ഷേ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന അതിനൊന്നുമല്ല. ശമര്യക്കാരി സ്ത്രീയോട് യേശു എന്നാ പറഞ്ഞെന്നറിയുമോ, നീ ദൈവത്തിൻ്റെ ദാനമെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞെങ്കിൽ. അപ്പം നമ്മൾ അറിയേണ്ട ഒരു സത്യമുണ്ട്, ഒന്ന് ഞാൻ ആരാന്നറിയണം, രണ്ട് ഞാൻ സേവിക്കുന്ന ദൈവം ആരാന്ന് ഞാൻ മനസ്സിലാക്കണം. സത്യദൈവം ആരെന്നും പലർക്കും അറിഞ്ഞുകൂടാ. രണ്ട്, സ്വയ വ്യക്തിത്വത്തെ ആർക്കും അറിഞ്ഞുകൂടാ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടോ? ഞാൻ ഭാര്യയുടെ കുറ്റം കണ്ടുപിടിക്കുകയല്ല, ഭർത്താവിൻ്റെ കുറ്റം കണ്ടുപിടിക്കുകയല്ല, മക്കളുടെ കുറ്റം കണ്ടുപിടിക്കുകയല്ല, അയലോക്കക്കാരൻ്റെ കുറ്റം കണ്ടുപിടിക്കുകയല്ല, എൻ്റെ പാസ്റ്ററിൻ്റെ പുരോഹിതൻ്റെ കുറ്റം കണ്ടുപിടിക്കുകയല്ല. അവരെ ദൈവം വിധിക്കട്ടെ, അവരെ ദൈവം നടത്തട്ടെ, അവർക്കും ഒരു മനസാക്ഷിയുണ്ടല്ലോ. നമ്മളെ നമുക്ക് തന്നെ ഒന്ന് കാണാൻ പറ്റണം, എൻ്റെ ജീവിതത്തിൽ എവിടൊക്കെ ക്രമീകരണം വരുത്താനുണ്ട്, യഥാർത്ഥമായി എന്നെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ചെയ്യുന്നുണ്ടോ, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ പാലിക്കുന്നുണ്ടോ. ഇത് പലപ്പോഴും മനുഷ്യൻ മറന്നു പോകുന്നൊരു സത്യമാണ്. നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ടേബിളിൽ വരുന്ന ഫയലുകൾ, പേപ്പറുകൾ, അതിൻ്റെ വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന സ്റ്റാഫ് നേരത്തെ പോയോ ലീവ് എടുത്തോ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മളെ തന്നെ നമുക്ക് കാണാൻ കഴിയണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മളെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. ദൈവത്തെ സ്നേഹിക്കുക, കുടുംബത്തെ സ്നേഹിക്കുക, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. പലപ്പോഴും പല ആൾക്കാരും പാട്ടും പ്രാർത്ഥനയുമായിട്ട് ഇരുന്നിട്ട് എല്ലാം ദൈവം നോക്കിയോളും, എല്ലാം ദൈവം ചെയ്തോളും എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്ന മടിയന്മാരുണ്ട്. ഞാൻ ഒരിക്കലും അവരോട് യോജിക്കത്തില്ല. ദൈവം മടിയന്മാരുടെ ദൈവമല്ല, ദൈവ ഉത്സാഹികളുടെ ദൈവമാണ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ അവരെ ആശ്വസിപ്പിക്കാമെന്ന്. അല്ലാതെ മടി പിടിച്ച് കിടക്കുന്നവനെ അനുഗ്രഹിക്കുന്നവനല്ല ദൈവം. ഒരു കുഴിയിൽ പോയ ഒരുത്തനെ, തകർന്നു പോയ ഒരുത്തനെ, പരാജയപ്പെട്ട ഒരു വ്യക്തിയെ കൈ കൊടുത്ത് കയറ്റാൻ ദൈവം തയ്യാറാണ്. ജീവിതത്തിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന, എല്ലാം തകർന്ന്, ആരും സഹായിക്കാനില്ലാതിരിക്കുന്ന ഒരു വ്യക്തിത്വമാണോ നിങ്ങൾ? ഇന്ന് അത്ഭുതകരം, ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളെ പിടിച്ച് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അനുഗ്രഹിച്ചല്ലാതെ ദൈവം നിങ്ങളെ വിടത്തില്ല. വാസ്തവമായിട്ടുള്ള കാര്യമാണ് സഹോദരങ്ങൾ പറയുന്നത്. എന്നാൽ ചാരുകസേരയിൽ മലന്ന് കിടന്നിട്ട് വേണമെങ്കിൽ ദൈവം വന്നെന്നെ അനുഗ്രഹിച്ചിട്ട് പോട്ടെ എന്ന് പറയുന്ന ആളെ അനുഗ്രഹിക്കാൻ ദൈവം വരത്തില്ല. ചിലർ പറയാറുണ്ട്, ദൈവം എന്നെ സൗഖ്യമാക്കുവാന്ന്, യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കുവാണെങ്കിൽ, ഈ വിഷയത്തിൽ നിന്നൊരു വിടുതൽ കിട്ടുവാണെങ്കിൽ, ജോലി കിട്ടുവാണെങ്കിൽ, പൈസ കിട്ടുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, സൗഖ്യം കിട്ടിയിട്ട്, ജോലി കിട്ടിയിട്ട്, ഒരത്ഭുതം കണ്ടിട്ട് ഞാൻ വിശ്വസിക്കാം എന്നല്ല നമ്മൾ പറയേണ്ടത്. കർത്താവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കാം, നീ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കാം, കർത്താവെ ഞാൻ അങ്ങയുടെ അരികിൽ വരാം, അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരണം. ഞാൻ ചെയ്ത പ്രവൃത്തികൾ കൊണ്ടോ, നീതിപ്രവൃത്തി കൊണ്ടോ, പുണ്യകാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഞാൻ നിലനിൽക്കുന്നത്, ദൈവമേ നിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. എൻ്റെ പെർഫോമൻസ് കൊണ്ടല്ല ഞാൻ നിലനിൽക്കുന്നത്, എൻ്റെ യേശു ക്രിസ്തു, എൻ്റെ കർത്താവായ യേശു എനിക്ക് വേണ്ടി കാൽവറി പെർഫോം ചെയ്തുകൊണ്ടാണ്. ഈ ഭൂമിയിൽ വന്ന എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സകലതും സഹിക്കുകയും കഷ്ടത അനുഭവിക്കുകയും നിന്ദകൾ അനുഭവിക്കുകയും അടികൾ ഏൽക്കുകയും, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എനിക്കായി ഒരു മാതൃക കാണിച്ച കാര്യം കൊണ്ട് മാത്രമാണ്
ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ നീതി പ്രവൃത്തി കൊണ്ടോ അല്ല. യേശു തന്നെ പറഞ്ഞില്ലേ സഹോദരങ്ങളെ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശുക്രിസ്തുവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരാം, നിന്ദകൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, പ്രശ്നങ്ങൾ വരാം. പക്ഷേ ഇതിനെയെല്ലാം ഫേസ് ചെയ്യാൻ, ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യാൻ നമുക്കൊരു ദൈവം കൂടെ ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കണം. ദൈവം പ്രവർത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടാകണം സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞ പോലെ കുഴിയിൽ കിടക്കുന്ന ഒരുത്തനെ ദൈവം കൈപിടിച്ച് കയറ്റും. പക്ഷേ ചാരികസേര കിടക്കുന്ന മടിയനെ തൊടാൻ ദൈവം വരത്തില്ല. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നിങ്ങൾ കർത്താവിനെ സേവിക്കണം. ഏത് സഭയിലാണ് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്? ഏത് സ്ഥലത്താണ് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത്? അവിടെ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങൾ ഏത് മേഖലയിലാണോ ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തിയോട് നിങ്ങൾക്കൊരു ലോയൽറ്റി, ഒരു കൂറുണ്ടാകണം. നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ അതിന് ആ ചെയ്യുന്ന കാര്യത്തോടൊരു ആത്മാർത്ഥത ഉണ്ടാകണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉപസിക്കാമെന്ന് നല്ലതായിട്ട് ഉപസിക്കണം, പ്രാർത്ഥിക്കുവാണെങ്കിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഒരു ഞായറാഴ്ച ആരാധിച്ചോളൂ, ശക്തമായിട്ട് ആരാധിക്കണം. കൈയടിക്കുവാണെങ്കിൽ ചൊവ്വയടിക്കണം. പ്രാർത്ഥിക്കുവാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പഠിക്കുന്ന സമയത്ത് നല്ലോണം പഠിക്കണം. ചില ആൾക്കാരുണ്ട് പഠിക്കത്തില്ല, ഒന്നും പഠിക്കത്തില്ല, പരീക്ഷയുടെ സമയമാകുമ്പോൾ 10 പേനയും പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. എന്നിട്ട് പേന ഒരിക്കലും അത്ഭുതം ചെയ്യത്തില്ല. നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനൊക്കത്തുള്ളൂ. എന്നാൽ ദൈവത്തെ അറിയുന്നവർക്കുള്ള പ്രത്യേകത എന്താ? യുദ്ധത്തിന് കുതിരയെ ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിരിക്കുന്നു. ജയം തരുന്ന ദൈവമാണ്. നാം ചോദിക്കുന്നതിലും നാം നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ ദൈവത്തിന് കഴിയും. പക്ഷേ നമ്മളൊന്നും ചെയ്യാതെ കൈകെട്ടിയിരിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. പ്രവർത്തിക്കാൻ തന്നെയാണ്, സൽപ്രവർത്തികൾക്ക് വേണ്ടി തന്നെയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മനുഷ്യരെ സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ. വിശക്കുന്ന ഒരാളെ കാണുമ്പം, ആഹാരമില്ലാതെ വിശന്നിരിക്കുന്ന ഒരാളെ കാണുമ്പം, ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നല്ല പറയണ്ടേ, പുള്ളിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. വസ്ത്രമില്ലാതെ ഭാരപ്പെടുന്ന ഒരാളെ കണ്ടാൽ, ഒരു വസ്ത്രം തരുമോ, എനിക്ക് ഡ്രസ്സില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം, ദൈവം കരുതിക്കോളൂ എന്നല്ല പറയണ്ടേ. നിങ്ങളുടെ കയ്യിൽ ആ വ്യക്തിക്ക് കൊടുക്കാൻ ഡ്രസ്സുണ്ടേ ആ വ്യക്തിക്ക് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നവരായിരിക്കാൻ നമുക്ക് സാധ്യമാകണം. നിശ്ചയമായിട്ടും ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോട്, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഒന്നിലും പതറിപ്പോകാതെ, ഒന്നിലും ഇടറിപ്പോകാതെ കർത്താവിന് വേണ്ടി നിങ്ങൾ ഉറച്ചു നിൽക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നത്, 2 പത്രോസ് അതിൻ്റെ 1-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവർ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവായ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുവിൻ. എന്തിന്? നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ. പലപ്പോഴും സാഹചര്യങ്ങളുടെ മുമ്പിൽ, വിഷയങ്ങളുടെ മുമ്പിൽ, പല പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മുടെ മനസ്സ് ഇടറിപ്പോവും. നമ്മുടെ മനസ്സ് പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ പലപ്പോഴും പല രാജ്യങ്ങളിൽ, പല പട്ടണങ്ങളിൽ ദൈവം എന്നെ അയക്കുമ്പോൾ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ അതിലൊത്തിരി സന്തോഷിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നത്, എനിക്കൊരു യോഗ്യതയുമില്ല. ഇന്ന് ഈ ശുശ്രൂഷ ചെയ്യാൻ എനിക്കൊരു യോഗ്യതയുമില്ല. കർത്താവ് എന്നെ യോഗ്യനാക്കിയെന്ന് ഒരു പൊങ്ങച്ചവും ഒരു നെകളവും എനിക്ക് പറയാനില്ല. എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവം തന്നതാണ്. എന്തെങ്കിലും ഒരു നന്മ അനുഭവിക്കുന്നെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ ദാനമാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ ഉറവിടം ദൈവമാണ്. മനുഷ്യരെല്ലാം റിസോഴ്സസാണ്, സോഴ്സ് ദൈവമാണ്. പലപ്പോഴും നമ്മളെ പലർ സഹായിച്ചിട്ടുണ്ട്, പണം തന്ന് സഹായിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾ നമുക്ക് ആൾക്കാർ തന്ന് സഹായിച്ചിട്ടുണ്ട്. നമ്മളെ സഹായിച്ചവരിലായിരിക്കരുത് നമ്മുടെ ആശ്രയം. അവരോട് നമ്മൾ നന്ദിയും കടപ്പാടും ഉള്ളവരായിരിക്കണം. നമ്മളെ സഹായിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ വളരെ വാല്യുബിളാണ്. പക്ഷേ ദൈവമാണ് സോഴ്സ്, മനുഷ്യരെല്ലാം റിസോഴ്സസാണ്. ദൈവമാണ് നമ്മളെ കരുതുന്നത്, ദൈവമാണ് അതിൻ്റെ ഉറവിടം. ആ വ്യക്തിയോട് ഇടപെട്ടത് ദൈവമാണ്, ആ വ്യക്തിയെ കൊണ്ട് അത് തെളിയിച്ചത് ദൈവമാണ്, ആ വ്യക്തിക്ക് നിങ്ങളെ സഹായിക്കാൻ ഒരു മനസ്സ് കൊടുത്ത ദൈവമാണ്. അപ്പം നമ്മളെപ്പോഴും ദൈവത്തോട് നന്ദിയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ദാവീദ് പറയുന്നുണ്ട്, എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, 103-ാം സങ്കീർത്തനം 1-2 വാക്യം. എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ്റെ മനമേ നീ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രിയപ്പെട്ടവർ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കാൻ പറ്റില്ല.
കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ നടത്തിയത്, ഇന്ന് ഈ സമയം വരെ ദൈവം നമ്മളെ കൊണ്ടുവന്നത് നമ്മൾ ഓർക്കണം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ മനസ്സിലാക്കണം. മുമ്പ് നമ്മൾ എവിടെ ആയിരുന്നു, ഏത് അനുഭവത്തിലായിരുന്നു, ഏത് തകർച്ചയിലായിരുന്നു, അവിടെ നിന്ന് ദൈവം നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്നു, ഇവിടം വരെ എത്തിച്ചു. ഉണ്മാനും ഉടുപ്പാനും ഉള്ളത് ദൈവം തന്നു, ഭക്ഷിപ്പാൻ നമുക്ക് ആഹാരം തന്നു, കിടപ്പാൻ നമുക്ക് ഭവനം തന്നു, നമുക്ക് വേണ്ടതെല്ലാം. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന പല പ്രിയപ്പെട്ടവരും ലഭിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് പലരും വെറുവിറുക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും ദൈവം തന്ന ലഭിച്ചതിനെ ഓർത്ത് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? അടുത്ത ചോദ്യം, ഇന്ന് വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ദൈവം കരുതാതിരുന്നിട്ടുണ്ടോ? തക്ക സമയത്ത്, റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ബൈബിളിൽ നമ്മെ പഠിപ്പിക്കുന്ന, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴിൽ നിങ്ങൾ താണിരിപ്പിക്കും. ദ റൈറ്റ് ടൈം ഓഫ് ഗോഡ്. യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ യേശുക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട്, അന്നെന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടോ? അല്ല, ഒരു പക്ഷേ നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിലും ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ദൈവം അത് അനുഗ്രഹമാക്കിയില്ലേ, നന്മയ്ക്കാക്കി തീർത്തിട്ടില്ലേ? അന്നെന്നുള്ളത് നമുക്ക് തരുന്ന നല്ല ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു, ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചു എന്ന ഉറപ്പ് നിങ്ങളുടെ അകത്ത് വേണം. അതുകൊണ്ട് മനുഷ്യൻ്റെ വാക്ക് കേട്ടോ, സാഹചര്യങ്ങൾ കണ്ടോ, വ്യക്തികളെ കണ്ടോ, ഒന്നും കണ്ടുകൊണ്ടും പുറകോട്ട് പോകണ്ട. വിളിച്ച ദൈവം വിശ്വസ്തനാ, ആ കർത്താവ് നിങ്ങളുടെ കൂടുണ്ട്. പിൻപിലുള്ളതിനെ മറന്ന്, മുൻപിലുള്ളതിനെ ആഞ്ഞ് ആ വിളിച്ച വിളിയിലേക്ക് നിങ്ങൾ ലാക്കാക്കി ഓടണം. ഒന്നിൻ്റെ മുമ്പിൽ നിങ്ങൾ ഡിസ്കറേജായി പോകരുത്, ഫ്രസ്ട്രേറ്റഡായി പോകരുത്, പരാജയപ്പെട്ടു പോകരുത്. നിങ്ങളെ കുഴയ്ക്കാൻ, നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കാൻ പിശാച് മനുഷ്യരെ ഉപയോഗിക്കും. നിങ്ങളറിയണം, പിശാച് പ്രവർത്തിക്കുന്നത് മനുഷ്യരിലൂടെ, ദൈവം പ്രവർത്തിക്കുന്നത് മനുഷ്യരിലൂടെ. ആ സത്യം മനസ്സിലാക്കണം. സാത്താൻ ഒരിക്കലും കൊമ്പുമൊക്കെ വെച്ച് കറുത്ത ഉടുപ്പുമൊക്കെ ഇട്ട് പിശാച് അങ്ങനെ വരത്തില്ല. പിശാച് ഒരുപക്ഷെ സാരി ഉടുത്ത് വരും, ചിലപ്പോൾ ഷർട്ടും മുണ്ടും ഉടുത്ത് വരും, പാൻറ്റും ഷർട്ടും ഇട്ട് വരും. ഏത് രൂപത്തിലും അവൻ വരും, മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ വളരെ ഹാപ്പിയായിട്ട് വളരെ സന്തോഷമായിട്ടിരുന്നപ്പം ദേ ഷർട്ടും പാൻറ്റും ഇട്ട് വന്നൊരു കക്ഷിയല്ലേ നമ്മളെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് പോയി. നമ്മൾ നമ്മുടെ വീട്ടിൽ വളരെ സമാധാനമായി ഭാര്യയും ഭർത്താവും മക്കളും സന്തോഷമായിട്ടിരുന്നപ്പം ദേ സാരി ഉടുത്ത് ഓട്ടോറിക്ഷയിൽ ഒരാൾ വീട്ടിൽ വന്നു, ആ പുള്ളിക്കാരി വന്നതിന് ശേഷം സ്വസ്ഥത മുഴുവൻ പോയി. അപ്പം പിശാച് സാരി ഉടുത്തും വരും, ഷർട്ടിട്ടും വരും, മുണ്ടുടുത്തും വരും, ഏത് വേഷത്തിലും അലറുന്ന സിംഹമെന്ന പോലെ അവൻ ഏത് വേഷത്തിലും വരും. പക്ഷേ ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഒരു ദൈവ പൈതൽ ഏത് സാഹചര്യത്തെയും ഏത് വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കണം പക്വതയോടെ. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണം. എന്തുവാ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ? തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലക്ഷങ്ങളുടെ നടുവിൽ നിന്ന്, ആയിരങ്ങളുടെ നടുവിൽ നിന്ന് ഒരാളെ എടുക്കുന്നതിനാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭയങ്കരമാണ്. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച, സപ്തസാഗരങ്ങളെ സൃഷ്ടിച്ച, ആഴിയെ മൂഴിയും സൃഷ്ടിച്ച സർവശക്തനാകുന്ന ദൈവം 5 വർഷത്തേക്കല്ല, 3 വർഷത്തേക്കല്ല, നിത്യത മുതൽ നിത്യത വരെ, ലൈഫ് എൻഡഡ്, ജീവിതം ഈ ഭൂമിയിൽ തീരുന്നവരെ ഈ ഭൂമിയിൽ വാഴാൻ, അനുഗ്രഹിക്കപ്പെടാൻ, നന്മകൾ അനുഭവിക്കാൻ, ജയാളിയായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ എൻജോയ് ചെയ്യണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദുഃഖിച്ച്, കരഞ്ഞ്, നിലവിളിച്ച്, ഭാരപ്പെട്ട്, നിരാശപ്പെട്ട്, ഇതിനകത്തൊക്കെ പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് തീർക്കാനുള്ളതല്ല, ഇത് എൻജോയ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജഡീകമായ എൻജോയ്മെൻ്റ് അല്ല. പലരും എൻജോയ് ചെയ്യുക, സന്തോഷിക്കുക എന്ന് പറയുന്നത് ജഡത്തിലുള്ള സന്തോഷമാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനല്ല, ആത്മാവിൽ സന്തോഷിക്കാൻ കഴിയണം. വിഷയങ്ങളില്ലെന്നല്ല, വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം മേളിൽ കൂടെ അത്ഭുതകരമായി നടത്തുന്നൊരു ദൈവമുണ്ട്. കാറ്റും കടലും തീരെയെല്ലാം ഇളകി വരുമ്പോഴും അതിൻ്റെ മേളിൽ കൂടെ കൈപിടിച്ച് നടത്തുന്ന സർവശക്തനായൊരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമല്ലെന്നും നിങ്ങൾ അറിയണം. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടറിപ്പോകാതിരിക്കാൻ, വലഞ്ഞു പോകാതിരിക്കാൻ, തളർന്നു പോകാതിരിക്കാൻ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിച്ച് വിളിച്ച ദൈവം വിശ്വസ്തനെന്നെണ്ണി ധൈര്യമായിട്ട് മുൻപോട്ട് പോകും. കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. ഇന്നത്തെ എപ്പിസോഡിൽ ഏതെങ്കിലും രോഗത്താൽ വലയുന്നവരുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ച്, ആ നട്ടലിൽ വേദനയുണ്ട് അവിടോട്ടൊന്ന് കൈവച്ച്,
ആ മുട്ടിൻ്റെ വേദനയുണ്ട്, അവിടെ നിന്ന് കൈവച്ച്, എവിടെയാണ് നിങ്ങൾക്ക് അസ്വസ്ഥതയുള്ളത്, ഒന്ന് കൈവച്ച് എന്നിട്ട് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, യേശുവിനെ ഒന്ന് വിളിച്ച്, ഇപ്പം നിങ്ങളുടെ റൂമിൽ കർത്താവ് ഒന്ന് അത്ഭുതം ചെയ്യും. ഞാൻ ഉറപ്പ് പറയുക, വിശ്വാസത്തോടെ ആരൊക്കെ ദൈവത്തെ വിളിക്കുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവന് രക്ഷിക്കപ്പെടും. അതിനകത്ത് മതമില്ല, അതിനകത്ത് ജാതിയില്ല, അതിനകത്ത് സംഘടനയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നോ ചേഞ്ച്. ആ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ രോഗമുള്ള ഭാഗത്തെ കരങ്ങൾ വെച്ച്, കണ്ണുകൾ അടച്ച്, വിശ്വാസത്തോടെ നിന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ അത്ഭുതം നടക്കും. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു, പ്രിയ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു, എൻ്റെ വാത്സല്യ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, പാസ്റ്റർമാർക്കായി, ബഹുമാനപ്പെട്ട ദൈവദാസന്മാർക്കായി, പുരോഹിതന്മാർക്കായി, ആരൊക്കെ എന്നെ ഇപ്പോൾ കാണുന്നോ, ജാതിയെന്നോ മതമെന്നോ സഭയെന്നോ സംഘടനയെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യന് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് മനുഷ്യർക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷവാദം ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവർ വിടുതൽ പ്രാപിക്കട്ടെ, ഇവർ സൗഖ്യം പ്രാപിക്കട്ടെ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിശാച് ഇവരുടെ മേൽ കെട്ടിയ എല്ലാ മുഖങ്ങളും മാറട്ടെ. ആർത്രൈറ്റീസ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഒരു ആർത്രൈറ്റീസ് പേഷ്യൻറ്റിനെ കർത്താവിനെ കാണിക്കുന്നു. ആർത്രൈറ്റീസ് പേഷ്യൻ്റ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ സ്പോണ്ടിലൈസിസ് ഹീലാകട്ടെ കർത്താവേ. ആ മുട്ടിൻ്റെ ചിരട്ടകൾ മാറ്റിവെക്കണം. മുട്ടിൻ്റെ ആ വലത്തെ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട മാറ്റിവെക്കണം, സർജറി ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ആ പ്രിയ മാതാവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ കർത്താവ് ആ കാലുകളിൽ അയച്ചാട്ടെ. എല്ലാ ജോയിൻസ് പെയിനും ഇപ്പോൾ ഹീലാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഹാലലൂയ, ഹാലലൂയ. സുജിത എന്നൊരു പേരനെ കർത്താവ് കാണിക്കുന്നു. സുജിത, സിസ്റ്റർ സുജിത, നിന്റെ കുടുംബജീവിതം തകർന്നിരിക്കുന്ന അനുഭവത്തിലാണ്. വിവാഹം കഴിഞ്ഞ് നിനക്ക് നിന്റെ കുടുംബജീവിതം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയി, ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്ന് പോലും നീ ചിന്തിക്കുന്ന അനുഭവത്തിലാണ്. സുജിത, നീ മരിക്കേണ്ട. നിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി യേശു നിനക്കായി മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സുജിത, നിന്റെ ലൈഫിൽ അത്ഭുതം നടക്കാൻ പോവുക. ഹാലലു, യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ പരിശുദ്ധമായിരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹാലലൂയ. വിപിൻ, വിപിൻ എന്നൊരു പേരനെ കർത്താവ് കാണിച്ചു പറയുന്നു. വിപിൻ, നിന്നോട് ദൈവാത്മ പറയുന്നു, പല തവണ പല രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി നീ കടന്നുപോയി, പക്ഷേ ഒരു വാതിലുകളും നിൻ്റെ മുമ്പിൽ തുറന്നില്ല, തുറന്നതെല്ലാം അടയപ്പെട്ട്. ഇപ്പോൾ അത്ഭുതം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹാലലൂയ. മാത്യു, മാത്യു, മാത്യു ജോൺ എന്നൊരു പേരനെ കർത്താവ് കാണിക്കുന്നു. മാത്യു ജോൺ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ നിൽക്കുന്ന രോഗബന്ധനങ്ങൾ അഴിയുവാൻ ഞാൻ കൽപ്പിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ കർത്താവേ. കർത്താവ്, ഇപ്പോൾ തന്നെ നിന്നാൽ വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട നിന്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിളിയും തിരഞ്ഞെടുപ്പ് തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി ഉറച്ചു നിൽപ്പാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണം, അത്ഭുതം ചെയ്യണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളെ യേശു കർത്താവ് എന്ന് അനുഗ്രഹിച്ചിരിക്കുക. വാസ്തവമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്ത് കഴിഞ്ഞു. ദൈവം നിങ്ങളെ മാനിക്കും. താഴ്ചയല്ല, ഉയർച്ച തന്നെ നിങ്ങൾ പ്രാപിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഞായറാഴ്ച നടക്കുന്ന ആരാധനയിൽ നിങ്ങൾ കടന്നു വരണം. നിങ്ങൾക്കത് വലിയ അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ സൗഖ്യത്തിനും വിടുതലിനും അത് കാരണമായി തീരും. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.